നമസ്കാരം. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കാഞ്ഞിരപ്പള്ളിയിൽ കടയിൽ നിന്നും മാമ്പഴം മോഷ്ടിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. ഇടുക്കി AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബിനെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും മാമ്പഴം മോഷ്ടിച്ചത് ഷിഹാബാണെന്ന് വ്യക്തമാവുകയായിരുന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയാണ് ഷിഹാബിനെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. പൊതുജനങ്ങൾക്ക് മുന്നിൽ കേരള പോലീസിനെ നാണം കെടുത്തുന്ന പ്രവൃത്തിയാണ് ഷിഹാബ് ചെയ്തതെന്ന് സസ്പെൻഷൻ ഓർഡറിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി VO കുര്യാക്കോസിന്റെ ഉത്തരവിൽ പറയുന്നു. മാമ്പഴം മോഷ്ടിച്ച ദൃശ്യങ്ങൾ പുറത്തുവരികയും പോലീസ് കേസെടുക്കുകയും ചെയ്തതിന് പിന്നാലെ ഷിഹാബ് ഒളിവിൽ പോയിരുന്നു. സെപ്റ്റംബർ 30 ഞായറാഴ്ച പുലർച്ചെയാണ് കാഞ്ഞിരപ്പള്ളിയിലെ പഴക്കടയിൽ നിന്നും മാമ്പഴം മോഷണം പോയത്. കിലോയ്ക്ക് 600 രൂപ വിലയുള്ള 10 കിലോയോളം മാങ്ങയാണ് മോഷ്ടിക്കപ്പെട്ടത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇടുക്കി ജില്ലാ പോലീസ് ആസ്ഥാനത്തെ സിവിൽ പോലീസ് ഓഫീസറായ PV ഷിഹാബാണ് മാമ്പഴം മോഷ്ടിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഇയാൾക്കെതിരെ കാഞ്ഞിരപ്പള്ളി പോലീസ് കേസെടുത്തിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം റോഡിലുള്ള കടയുടെ മുൻപിൽ സൂക്ഷിച്ചിരുന്ന മാമ്പഴം പോലീസുകാരൻ മോഷ്ടിച്ചത്. സ്കൂട്ടർ കടയുടെ സമീപം നിർത്തി പെട്ടികളിലുണ്ടായിരുന്ന മാമ്പഴം ഇയാൾ മോഷ്ടിക്കുകയായിരുന്നു. ഏകദേശം 10 കിലോയോളം മാമ്പഴം ഷിഹാബ് തന്റെ സ്കൂട്ടറിന്റെ സീറ്റിനടിയിലേക്ക് മാറ്റുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. വഴിയരികിൽ പ്രവർത്തിക്കുന്ന കടയിലേക്ക് എത്തിയ പോലീസുകാരൻ പരിസരത്തൊന്നും ആരുമില്ല എന്നൊന്നും ഉറപ്പാക്കിയ ശേഷമാണ് 6000 രൂപയോളം വിലയുള്ള മാമ്പഴം എടുത്തത്. എന്നാൽ കടയുടെ മുകളിൽ സ്ഥാപിച്ച CCTV ക്യാമറ ഇദ്ദേഹം കണ്ടിരുന്നില്ല. ജനറൽ ആശുപത്രിയിലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പോലീസുകാരനെന്നാണ് വിവരം. പോലീസ് യൂണിഫോമിൽ എത്തിയാണ് ഇയാൾ മോഷണം നടത്തിയതെന്നതാണ് കൗതുകം. സ്കൂട്ടറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണത്തിന് പിന്നിൽ പോലീസുകാരൻ തന്നെയാണെന്ന് വ്യക്തമായത്. അതേസമയം സംഭവത്തിന് പിന്നാലെ ഷിഹാബ് ഒളിവിൽ പോയെന്നും ഇയാളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു. CCTV ക്യാമറ ദൃശ്യങ്ങളടക്കം വ്യക്തമായ തെളിവുകളുള്ളതിനാൽ സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ ഷിഹാബിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. ഇയാൾക്കെതിരെ നേരത്തെയും സമാനമായ രീതിയിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പല കേസുകളിലും പ്രതിയാണെന്നും സൂചന ലഭിക്കുന്നുണ്ട്. മുണ്ടക്കയം സ്റ്റേഷനിൽ IT Act അടക്കമുള്ള വിവിധ വകുപ്പുകളിലെ കേസുകളിൽ ഷിഹാബ് പ്രതിയാണത്രേ. ഇങ്ങനെ 2 കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നാണ് കോട്ടയത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി നൽകുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.